തയ്യൽക്കാരനില്ലാതെ നട്ടം തിരിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്ഭവനിൽ ഒഴിവുള്ള തയ്യൽക്കാരൻ തസ്തികയിൽ നിയമനം ആവശ്യപ്പെട്ട സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് ഗവർണർ. തയ്യൽക്കാരനെ ഉടൻ നിയമിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. തയ്യൽക്കാരൻ തസ്തികയിലെ ഒഴിവ് നികത്താൻ ഓഗസ്റ്റ് 21 പൊതുഭരണ പൊളിറ്റിക്കൽ വകുപ്പ് സർക്കുലർ ഇറക്കി. സർക്കാർ വകുപ്പുകളിലെ സമാന തസ്തികയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും സമാന ശമ്പള സ്കെയിൽ ഉള്ള തയ്യൽ മേഖലയിൽ പരിചയമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും പാനൽ തയ്യാറാക്കാനാണ് സർക്കുലർ ഇറക്കിയത്. 23,700 രൂപ മുതൽ 52,600 രൂപ വരെ ശമ്പള സ്കെയിലാണ് തയ്യൽക്കാരൻ്റേത്. DA മറ്റ് അലവൻസുകൾ ഉൾപ്പെടെ പ്രതിമാസം 30,000 രൂപ ശമ്പളമായി തയ്യൽക്കാരന് ലഭിക്കും. സെപ്റ്റംബർ 11 മുൻപ് അപേക്ഷ ലഭിക്കണമെന്നാണ് സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ലഭിച്ച അപേക്ഷകളിൽ പൊളിറ്റിക്കൽ വകുപ്പ് ഉടൻ തീരുമാനമെടുക്കും. രാജ്ഭവനിൽ ഇതുപോലെ ധാരാളം തസ്തികകൾ ഉണ്ട്. 172 സ്ഥിരം തസ്തികകൾ കൂടാതെ 200 താൽക്കാലിക ജീവനക്കാരും രാജ്ഭവനിലുണ്ട്. 12 തോട്ടക്കാരൻ, 3 വാച്ചർ, 12 തോപ്പുകാർ, 4 വെയ്റ്റർ, മുഖ്യ പാചകക്കാരനെ കൂടാതെ സഹായിക്കാൻ 5 പേർ, 2 അലക്കുകാർ, അലക്കുകാർക്ക് 1 സൂപ്പർവൈസർ, 5 കാര്യസ്ഥൻ, 1 ഡോക്ടർ, 1 സ്റ്റാഫ് നേഴ്സ്, 1 ഫോട്ടോഗ്രാഫർ തുടങ്ങിയ 177 തസ്തികകൾ രാജ്ഭവനിലുണ്ട്. ഓൾ ഇന്ത്യ സർവീസിലുള്ള 2 ഉദ്യോഗസ്ഥരും രാജ്ഭവനിലുണ്ട്. 12.52 കോടിയാണ് ഗവർണർക്കു വേണ്ടി ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. 42,00,000 രൂപയാണ് ഗവർണറുടെ ശമ്പളം. 25,00,000 ഇഷ്ടാനുസരണം ഗവർണർക്ക് ചിലവഴിക്കാം. 4.02 കോടി ഗാർഹിക ചെലവിനും 42.35 ലക്ഷം വൈദ്യസഹായത്തിനും നീക്കിവച്ചിട്ടുണ്ട്. 2,00,000 രൂപ ഗവർണർക്ക് എന്റർടൈൻമെന്റ് ചെലവിന് ലഭിക്കും. രാജ്ഭവൻ സെക്രട്ടേറിയറ്റിന്റെ ചെലവിന് 7.15 കോടി. അടുത്തിടെ പുതിയ ബെൻസ് ഗവർണർക്ക് സർക്കാർ നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.